കിടക്കുന്ന ആലുവ നിയമസഭാ മണ്ഡലത്തിലാണ് ഞാനിന്നുള്ളത്. പെരിയാറിന്റെ തെക്കും വടക്കുമായി കിടക്കുന്ന മണ്ഡലത്തിൽ വടക്കൻ മേഖലയിലാണ് വോട്ടർമാർ അധികമുള്ളത്. കൂടുതലും കാർഷിക സംസ്കാരമുള്ള മേഖല. പുഴയുടെ തെക്കാകട്ടെ മറ്റൊരു സ്വഭാവമാണ് വോട്ടർമാർക്ക്. ചരിത്രം പരിശോധിച്ചാൽ കോൺഗ്രസിന് എറണാകുളത്ത് സുരക്ഷിതമായൊരു മണ്ഡലം എന്ന് അവകാശപ്പെടാനുണ്ടെങ്കിൽ അത് ആലുവയാണ്. കേരളത്തിൽ തന്നെ കോൺഗ്രസിന്റെ അതിശക്തമായ കോട്ടയാണിത്. ഒരിക്കൽ മാത്രമാണ് ആലുവയിൽ കോൺഗ്രസ് അട്ടിമറിക്കപ്പെട്ടിട്ടുള്ളത്. ഇത്തവണയും മണ്ഡലം കൈവിടില്ല എന്ന പ്രതീക്ഷയിലാണ് പാർട്ടി. കോൺഗ്രസിന്റെ അൻവർ സാദത്താണ് നിലവിൽ ആലുവയിൽ നിന്നുള്ള MLA. ഇത്തവണയും ജയിച്ചു കയറാനാകുമെന്ന് സാദത്ത് പ്രതീക്ഷിക്കുന്നു. 1980 മുതൽ 6 തവണ കോൺഗ്രസ് MLA ആയിരുന്ന കെ മുഹമ്മദ് അലിയുടെ മകന്റെ ഭാര്യ ഷെൽന നിഷാദാണ് CPM സ്ഥാനാർത്ഥി. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് MN ഗോപിയും അങ്കത്തട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞു. തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ശേഷിക്കെ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചരിത്രവും ജനമനസ്സും അറിയാം. ഇവിടെ അൻവസാദത്തിന്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ല പ്രവർത്തനങ്ങളായിരുന്നു കഴിഞ്ഞ 5 വർഷം. LDF ഭരിക്കണമെങ്കിലും LDFന്റെ ഭരണ ഇതിൽ നമ്മൾ നേട്ടങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കുറവാണെന്ന് നമ്മൾ പറയാനില്ല. പക്ഷേ ഇവിടുത്തെ അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ലൈഫ് പദ്ധതി ഉണ്ട് സർക്കാരിന്റെ, ഈ ആലുവ മണ്ഡലത്തിൽ ഏതെങ്കിലും നടപ്പിലാക്കിയിട്ടുണ്ടോ? അഴിമതിയാണല്ലോ, പിന്നെ നടപ്പിലാക്കണം. അതങ്ങനെയാണ്, അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, സ്വന്തം അൻവർ സാദത്തിന്റെ കയ്യിൽ നിന്ന് ഒരിക്കലും ഒരു കാരണവശാലും സ്വന്തം കയ്യിൽ നിന്ന് എടുത്തൊരു MLA ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല, ഗവൺമെന്റും ചെയ്തിട്ടില്ല. സർക്കാരിൽ നിന്ന് എന്താ ആനുകൂല്യം ജനങ്ങൾക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റും? അതാണല്ലോ ഇവിടെ ഈ ഭർത്താക്കന്മാരിൽ അതൊരു കൊടുത്തിട്ടുണ്ട്. അത് തന്നെ ഏറ്റവും വലിയ കാര്യം. അത് കൂടാതെ പ്രൈവറ്റായിട്ട് വ്യക്തിപരമായിട്ട് മേടിച്ചു കൊടുത്തേക്കുന്നത് കോർപ്പറേറ്റുകളുടെ പൈസയാണ്. LDF ഭരിച്ചിട്ട് പോലും അദ്ദേഹത്തിന്റെ കഴിവനുസരിച്ച് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഇവിടെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അത് നമ്മള് കടമ എന്താ സർക്കാരിന്റെ എന്താ ആത്മാർത്ഥമായിട്ട് അത് മേടിച്ചു കൊടുക്കണം. പിന്നെ ഈ പിന്നെ ആലുവയില് സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് നമ്മൾ വ്യക്തമായിട്ട് ആലുവക്കാരിയല്ല. അപ്പൊ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നമുക്ക് ആരും അംഗീകരിക്കാൻ സാധ്യതയില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. തൃശ്ശൂരാണ് ആലുവയിലേക്ക് വിവാഹം കഴിച്ചു. എല്ലാവരും ഓരോരോ നാട്ടിലാണോ? അല്ല, പലരും പല സ്ഥലത്തും തന്നെയാണ്. എന്താണെന്ന് കഴിഞ്ഞാൽ അവർ ഈ പ്രസ്ഥാനത്തിനാണ് പ്രാധാന്യം കൊടുക്കണേ. അല്ലാണ്ട് നമ്മൾ ആളെ എവിടെ നിൽക്കണേ, എവിടെ നിന്ന് വന്നൊന്നും അല്ല പ്രശ്നം. രാഹുൽ വയനാട് ഒന്നും മത്സരിക്കേണ്ട കാര്യമില്ല. ഉമ്മൻചാണ്ടി അവിടെ പോയി മത്സരിക്കണതിനാ? ആലുവ നഗരസഭയ്ക്ക് പുറമെ ചൂർണിക്കര, എടത്തല, കീഴ്മാട്, ചെങ്ങമനാട്, കാഞ്ഞൂർ, നെടുമ്പാശ്ശേരി, ശ്രീമൂലനഗരം പഞ്ചായത്തുകൾ കൂടി ഉൾപ്പെട്ടതാണ് ആലുവ നിയോജക മണ്ഡലം. 1977 മുതൽ 2016 വരെ നടന്ന 10 തെരഞ്ഞെടുപ്പുകളിൽ 9 തവണയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളും 1 തവണ CPM സ്ഥാനാർത്ഥിയുമാണ് ഇവിടെ ജയിച്ചത്. അതിൽ നിന്ന് മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ ആധിപത്യം എത്രത്തോളമുണ്ടെന്ന് വ്യക്തമാണ്. 6 തവണ തുടർച്ചയായി കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ച കെ മുഹമ്മദ് അലിയെ 2006 CPM അട്ടിമറിച്ചിരുന്നു. AM യൂസഫ് ആയിരുന്നു അന്ന് CPM വേണ്ടി മണ്ഡലം പിടിച്ചത്. 2011 പക്ഷേ അൻവർ സാദത്ത് മണ്ഡലം തിരികെ പിടിച്ചു. 2016 ഒരിക്കൽ കൂടി വിജയം നേടി കോൺഗ്രസിന്റെ അഭിമാനം കാത്തതും അൻവർ സാദത്ത് തന്നെയായിരുന്നു. 1957 TO ബാവയിലൂടെയാണ് കോൺഗ്രസ് ഇവിടെ ജയത്തിന് തുടക്കമിടുന്നത്. പിന്നീട് AA കൊച്ചുണ്ണിയും TH മുസ്തഫയും ഒക്കെ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ചിരുന്നു. 1980 മുതൽ കെ മുഹമ്മദ് അലിയുടെ തേരോട്ടമായിരുന്നു. 2006 വരെ തുടർച്ചയായി അദ്ദേഹം ജയിച്ചു പോന്നു. മണ്ഡലം എല്ലാ അർത്ഥത്തിലും മുഹമ്മദ് അലിക്കൊപ്പമായിരുന്നു. അതേസമയം കരുത്തരായ സ്ഥാനാർത്ഥികൾ വന്നാൽ മണ്ഡലം കൂടെ നിൽക്കുമെന്ന് CPM പറയുന്നു. 2006 AM യൂസഫ് നേടിയ വിജയം ഇടതുപക്ഷത്തിന് ഇപ്പോഴും വീര്യം നൽകുന്നതാണ്. പക്ഷേ 2006 വിജയം പിന്നീട് ആവർത്തിക്കാൻ സാധിക്കാത്തതും പാർട്ടിക്ക് വലിയ നിരാശയാണ്. LDFനായിരിക്കും കൂടുതൽ സാധ്യത തോന്നണേ. കാരണം ഇപ്പോഴത്തെ നിലപാടനുസരിച്ച് ഓരോ സൗകര്യങ്ങളും ഓരോ ഇതൊക്കെ അനുസരിച്ച് അവർക്കായിരിക്കും കൂടുതൽ മുൻഗണന തോന്നണം. നമുക്ക് പ്രതീക്ഷിക്കാം. UDF സ്ഥാനാർത്ഥി തന്നെ അൻവർ. കാരണം പുള്ളിയുടെ പ്രവർത്തനങ്ങൾ നല്ലതായിരുന്നു. പുള്ളി എല്ലാ സ്ഥലങ്ങളിലും ഓടിയെത്തുന്ന ആളാണ്. അങ്ങനെ ആളുകൾക്കൊരു മതിപ്പുണ്ട്. അൻവറിൻ്റെ വികസനവും തെറ്റില്ല. LDF കാരണം എന്നിട്ട് അത് അങ്ങനെയല്ലേ വരുള്ളൂ. ഈ 5 വർഷത്തെ മാറ്റങ്ങൾ അങ്ങനെ LDF സാധിക്കാനാണ് സാധ്യത. കാരണം അല്ല, എറണാകുളത്താണ്. ആലുവയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് മണ്ഡലം നിൽക്കണേ. നല്ലൊരു ഇതായിരിക്കും നടക്കുന്നവിടെ. അതൊന്നും പറയാൻ പറ്റില്ല. രണ്ടുപേരും ശക്തരായ ആൾക്കാർ തന്നെയാണ്.
ഈ പ്രാവശ്യം വികസനം ഒന്നും വലിയ കാര്യം നടത്തിയില്ല. ആള് നല്ലൊരാളാണ്, നല്ല വ്യക്തിത്വമാണ്, പക്ഷേ വികസനം ഇതാണ് പോരാ. അപ്പോൾ അത് അവിടെ തന്നെ പാലം പണിത് വെച്ചിട്ട് വെറുതെയാണ്. അപ്പോൾ അവർ ഫോട്ടോ അൻവർ സാദ് പേപ്പറിലാണ്. ഞാൻ കുറ്റം പറയുന്നതല്ല അൻവർ സാദിനെ, നല്ലൊരു മനുഷ്യനാണ്. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ നല്ലൊരു മനുഷ്യനാണ് അൻവർ സാദ്. പക്ഷേ പറയാനുള്ളത് പറയണമല്ലോ. അൻവർ സാദ് എന്താണോ പിന്നെ വേറെ ആരെയൊക്കെയാണ് ഒന്നുമില്ല, അത് കോൺഗ്രസ്. അത് ഇവിടെ കുത്തകയല്ലേ, അത് അച്ഛന്മാർ മരിക്കണം കോൺഗ്രസ് മാറണമെങ്കിൽ. അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ശരിക്കറിയില്ല, ചിലപ്പോൾ അൻവർ ആയിരിക്കും. അലുവയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി. അലുവ പരമ്പരയായിട്ട് യു ഡി എഫിൻ്റെ ഒരു മണ്ഡലമാണ് അതിൻ്റെ പേരിൽ. അതിൻ്റെ വികസനത്തെ കുറിച്ചൊന്നുമല്ല പറയണ, ശരിക്കും യു ഡി എഫിൻ്റെ സാധ്യതയുള്ള ഒരു മണ്ഡലം എന്ന നിലക്ക് അൻവർ സാഹചര്യത്തിനാണ് സാധ്യത. എൽ ഡി എഫിൻ്റെ ഭരണം അതുപോലെ ആയതുകൊണ്ട് അലുവ അൻവർ സാധ്യയായിരിക്കും. കാരണം അതേമാതിരി പ്രവർത്തനങ്ങളിലെ അലുവലിച്ചിരിക്കുന്നത് ഏത് കുഞ്ഞിന് പോകാനും അറിയാൻ പറ്റില്ലേ. എവിടെ ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ തന്നെ കൊച്ചു കുട്ടികൾ വരെ അനുഗ്രഹത്തിന് അറിയും. ഈശാ എന്ന് പറഞ്ഞാൽ ആരാ, വല്ല പാർട്ടി പ്രവർത്തകരാണ്, ഒരു പാർട്ടിയില്ല. വെറുതെ എങ്ങാണ്ട് ബാംഗ്ലൂർ നിന്ന് വന്ന് പെട്ടെന്ന് ഇരുന്നല്ലാതെ ഒരു പാർട്ടിയുടെ ആളല്ലല്ല. അതുകൊണ്ട് പ്രവർത്തകർക്ക് തന്നെ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകന് ഒന്നിനും ചെയ്യാൻ തീരുമാനിച്ചില്ല. അൻവർ സാദത്ത് കാരണം സാദത്താണല്ലോ കുറച്ചുകൂടി എക്സ്പീരിയൻസ് ആയിട്ട്. അൻവർ സാദത്ത് സാദത്താണ് അയാളുടെ ഇതൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്ന് ആയിരിക്കും. അൻവർ സാദത്ത് ഇത്രയും നാളും ഡെവലപ്മെന്റ് വന്നു എന്നാണ് വിശ്വസിക്കുന്നത്. എന്തായാലും അൻവർ സാദത്ത് കുഴപ്പമില്ല, നല്ല വികസനമാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് വികസനം ഒന്നും നടന്നിട്ടില്ല, അതാണ് മെയിൻ വിഷയം ഇവിടുത്തെ. പിന്നെ ആലുവ മാർക്കറ്റിന്റെ സ്ഥിതി അറിയാലോ, മാർക്കറ്റ് പൊളിച്ചിട്ടിട്ട് 8 വർഷമായി, ഇതുവരെ അവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എം എൽ എ. ആലുവയിൽ തവണ എൽ ഡി എഫ് തിരിച്ചു പിടിക്കാനും സാധ്യതയാണ്. എന്താണെന്ന് വെച്ചാൽ ഈ എം എൽ എയുടെ ഇതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. മൂന്നാം അംഗത്തിനിറങ്ങുന്ന അൻവർ സാദത്ത് മണ്ഡലത്തിലെ ഏറ്റവും ജനപ്രിയനായ നേതാവാണ്. അതുകൊണ്ട് പരാജയപ്പെടുത്തുക വളരെ പ്രയാസമാണ്. എന്നാൽ ബി ജെ പി വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചാൽ തിരിച്ചടി ഉണ്ടാകുമോ എന്ന ആശങ്ക യു ഡി എഫിലുണ്ട്. ജില്ലാ വൈസ് പ്രസിഡന്റ് എം എൻ ഗോപിയെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ ശക്തമായ മത്സരത്തിന് തിരികൊളുത്താൻ ബി ജെ പിക്കായി. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിൽ തന്നെ പ്രകടമായ മാറ്റം വന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്നാണ് സി പി എം കരുതുന്നത്. കൂടാതെ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് പശ്ചാത്തലത്തിൽ നിന്നുള്ള ഷെൽന നിഷാദിനെ നിയോഗിച്ചതിലൂടെ യു ഡി എഫ് വോട്ടുകൾ നേടിയെടുക്കാം എന്ന വിശ്വാസം കൂടി എൽ ഡി എഫിനുണ്ട്. ബാക്കി ഇനി കാത്തിരുന്ന് കാണാം.